We shall now discuss about the motion of a car on a circular level road. അപ്പോൾ ഒരു സർക്കുലർ ടേണിംഗ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. കാറിൻ്റെ മാസ് എം ആണ്. ഇറ്റ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി വി ആൻഡ് ഇറ്റ് ഈസ് ടേക്കിംഗ് എ സർക്കുലർ ടേൺ. റോഡ് ലെവൽ റോഡാണ്, ഒരേ ഹൈറ്റിലുള്ള ലെവൽ റോഡാണ്. അപ്പോൾ ഈ ടേണിങ്ങിൻ്റെ റേഡിയസ് ആർ ആണ്. അപ്പോൾ ഈ സർക്കുലർ മോഷന് നമുക്കറിയാം എ ഫോഴ്സ് ഈസ് റിക്വയേർഡ് ഫോർ സർക്കുലർ മോഷൻ. നമ്മളിപ്പോൾ ഒരു കല്ലിൽ ചരട് കെട്ടിയിട്ട് അതിനെ വട്ടത്തിൽ കറക്കുകയാണെങ്കിൽ ആ സർക്കുലർ മോഷന് വേണ്ട ഫോഴ്സ് റിക്വയേർഡ് ഫോർ സർക്കുലർ മോഷൻ വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ, ഇറ്റ് ഈസ് കോൾഡ് സെൻട്രിപീറ്റൽ ഫോഴ്സ് അല്ലേ. അപ്പോൾ ഫോർ എ സ്റ്റോൺ റൊട്ടേറ്റഡ് ഇൻ എ സർക്കിൾ ദ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ്. നമ്മളുടെ കൈകളാണ് ആ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. സ്ട്രിങ്ങിലുള്ള ആ സ്ട്രിങ്ങ് എന്താണ്, ഇറ്റ് ഈസ് അണ്ടർ ടെൻഷൻ. അത് ശരിക്കും സ്ട്രെയിറ്റ് ആയി നിൽക്കുന്നു. ആ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് സ്ട്രിങ്ങിലൂടെ നമ്മളുടെ കൈകൾ അതിന് വേണ്ട ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ ഇപ്പോൾ പ്ലാനറ്റ്സ് മൂവിങ് അറൗണ്ട് ദ സൺ, അപ്പോൾ അവിടെയും ആ സർക്കുലർ മോഷന് സെൻട്രിപീറ്റൽ ഫോഴ്സ് ഇസ് റിക്വയേർഡ് ആൻഡ് ദിസ് സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദി പ്ലാനറ്റ്. ഇനി സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമുക്കറിയാം, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ വി ഹാവ് ഡിറൈവ്ഡ് ദ ഫോർമുല ഫോർ ഫോഴ്സ് ആസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു സെൻട്രിപീറ്റൽ ആക്സിലറേഷനാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്നുള്ളത് ഡിറൈവ് ചെയ്തു. ദാറ്റ് ഈസ് വി സ്ക്വയർ ബൈ ആർ. സോ ദ ഫോർമുല ഫോർ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇതാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. ഇനി ഒരു കാർ ടേക്കിംഗ് എ സർക്കുലർ ടേൺ ഓൺ എ ലെവൽ റോഡ്. അപ്പോൾ ഇവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഫോഴ്സാണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയർ ആൻഡ് ദി റോഡ്. അപ്പോൾ ഈ സർക്കുലർ മോഷന് വേണ്ട സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ടയർ ആൻഡ് ദി റോഡ്. അപ്പോൾ ഒരു ഈ കാറിൽ ആക്ട് ചെയ്യുന്ന പല ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ലെവൽ റോഡാണ്. സോ വി ഹാവ് ദ ഈ കാറിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്, ഒന്ന് ദർ ഇസ് എ വെയ്റ്റ് ഓഫ് ദ കാർ എം ജി വിച്ച് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ദർ ഇസ് എൻ ഈക്വൽ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് അല്ലേ, ഈ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആക്ടിങ് അപ്പേർഡ്സ് ഉണ്ട്. ഇനി സെൻട്രിപീറ്റൽ ഫോഴ്സ് നമുക്കറിയാം ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഇങ്ങനെയുള്ള ഒരു സർക്കുലർ ടേൺ ആണ്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങോട്ടാണ് ആ സെൻട്രിപീറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ആൻഡ് ദ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ബൈ ദി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഈ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. സെൻട്രിപീറ്റൽ ഫോഴ്സിന് ഈ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. സോ അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വി ഹാവ് the static friction is less than or equal to mu s into n alle law of static friction il endanu parayunnathu static friction is directly proportional to normal reaction aanu or it is less than or equal to maximum value of static friction aanu mu s n appo ivide namukku centripetal force provide cheynathu static friction സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സോ വി ക്യാൻ സേ എഫ് എസ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ബിക്കോസ് ദ സെൻട്രിപീറ്റൽ ഫോഴ്സ് റിക്വയേർഡ് ഫോർ ദി മോഷൻ ഓഫ് ദി ഫോർ ദി സർക്കുലർ മോഷൻ ഓഫ് ദി കാർ ഈസ് പ്രൊവൈഡഡ് ബൈ ദി സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ വി ക്യാൻ റൈറ്റ് എഫ് എസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യു എസ് ഇൻറ്റു എൻ. ഇനി എൻ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എം ജി അല്ലേ. ഈ എം ജി ഈസ് ബാലൻസ്ഡ് ബൈ നോർമൽ റിയാക്ഷൻ. അപ്പോൾ എൻ എന്നുള്ളതിന് പകരം നമുക്ക് എന്തെഴുതാം, എം ജി എന്ന് എഴുതാം. സോ വി ഹാവ് എം വി സ്ക്വയർ ബൈ ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എം ജി. ഓർ എം രണ്ട് സൈഡിലുള്ളത് ക്യാൻസൽ ചെയ്തു നമുക്ക് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ആർ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയി മ്യൂ എസ് ആർ ജി. വി സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു മ്യൂ എസ് ആർ ജി ഓർ വി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി.
അപ്പോൾ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ കാർ, നമ്മളൊരു ടേണിംഗ് എടുക്കുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് ദി കാർ എന്ത് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി. ആർ ആ ടേണിങ്ങിൻ്റെ റേഡിയസ് ആണ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മ്യൂ എസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ കാർ, ബിറ്റ്വീൻ ദ ടയർ ആൻഡ് ദി റോഡാണ് അല്ലേ. അപ്പോൾ ഒരു മാക്സിമം സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലല്ലെങ്കിൽ കാർ സ്കിഡ് ചെയ്യും. സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദ കാർ വിൽ സ്കിഡ് ഓഫ് ദ റോഡ്. സോ വാട്ട് ഈസ് ദ മാക്സിമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് വി മാക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി. വി മാക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി ആണ്. സോ വൈൽ ടേക്കിംഗ് എ സർക്കുലാർ ടേണിംഗ് ദ കാർ ഷുഡ് എ വെഹിക്കിൾ ഷുഡ് ഹാവ് എ സ്പീഡ് ഓൾവേസ് ലെസ് ദാൻ ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി. ഇനി ഈ സ്പീഡ് വി എന്ന് പറയുന്ന സ്പീഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മാസ് ഓഫ് ദി വെഹിക്കിൾ അല്ലേ. അതായത് ഇപ്പോൾ ഒരു സൈക്കിൾ ആയാലും ഒരു ലോറി ആയാലും റേഡിയസ് ഓഫ് ദി ടേണിങ് എത്രയാണോ അതിനനുസരിച്ച് ഒരു സ്പീഡ് പർട്ടിക്കുലർ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആ സ്പീഡിനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കിഡ് ചെയ്യും, കാരണം അതിന് സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് ഇല്ലാതിരുന്നാൽ അത് വെളിയിലേക്ക് തെറിച്ചു പോവും. മനസ്സിലായില്ലേ? അപ്പോൾ വി ദ മാക്സിമം സേഫ് സ്പീഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മാസ് ഓഫ് ദ വെഹിക്കിൾ. ഇറ്റ് ഈസ് ദ സെയിം ഫോർ എ സൈക്കിൾ ഓർ എ ലോറി. ദ മാക്സിമം സ്പീഡ് ലിമിറ്റ് വിത്ത് വിച്ച് ദ കാർ ക്യാൻ ഹാവ് സേഫ് ടേണിംഗ് എന്ന് പറയുന്നത് വി മാക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ആർ ജി. ഇഫ് ദ സ്പീഡ് ഓഫ് ദ കാർ എക്സീഡ്സ് ദിസ് വാല്യൂ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ നോട്ട് ബി ഇനഫ് ടു പ്രൊവൈഡ് ദ സെൻട്രിപ്പിറ്റൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് മതിയാവാതെ വരും, സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് അതിന് സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് മതിയാവാതെ വന്നു കഴിഞ്ഞാൽ ദ കാർ വിൽ സ്കിഡ് ഓഫ് ദ റോഡ്.